നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളുടെ മധ്യേ ആയിരിക്കുമ്പോൾ നാം ചോദിക്കുന്നതായ ചോദ്യമാണ് ഈ ശത്രുക്കളുടെ മധ്യേ എനിക്ക് ആരാണ് സംരക്ഷണം നൽകുന്നതെന്ന്. വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 15 അതിൻ്റെ 1 അബ്രഹാമെ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു. മാഗോൺ തുറയോസ് എന്നീ 2 ഒന്ന് എബ്രായ പദവും ഒന്ന് ഗ്രീക്ക് പദവുമാണ്. മാഗോൺ തുറയോസ് എന്നീ 2 നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. പരിചയോടുള്ള ബന്ധത്തിൽ ഒരു പടയാളിയുടെ ശരീരത്തെ മുഴുവനും മറയ്ക്കുന്നതായ ആ പടയാളി മുറിവേൽക്കപ്പെടാതെ തൻ്റെ ജീവനും ശരീരത്തിനും സംരക്ഷണം നൽകുന്നതായ ഒരു യുദ്ധ ആയുധമത്രേ പരിച എന്നുള്ളത്. ഇവിടെ അബ്രഹാമിനോട് യഹോവയായ കർത്താവ് പറയുകയാണ്, അബ്രഹാമെ നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയമാകുന്നു എന്ന്. എന്തുകൊണ്ടാണ് അപ്രകാരം അബ്രഹാമിനോട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞത്? ഉൽപ്പത്തി പുസ്തകം 13 അതിൻ്റെ 1 നമുക്ക് ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു. അബ്രഹാം അതിസമ്പന്നനായിരുന്നു. പൊന്ന്, വെള്ളി, മാട്, ആട് തുടങ്ങിയ കാര്യങ്ങളിൽ അതിസമ്പന്നനായ അബ്രഹാമിന് അന്യദേശത്തായിരിക്കുമ്പോൾ ആര് എന്നെ സംരക്ഷിക്കുമെന്നുള്ളതായ ഭയം ഒരുപക്ഷെ ഉണ്ടായിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം 15:1 വരുമ്പോൾ കർത്താവായ യഹോവ അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സംരക്ഷണ ചുമതല എൻ്റെ കയ്യിൽ വിടുക, ഞാൻ നിനക്ക് പരിചയമായിരിക്കാം എന്ന്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 3 അതിൻ്റെ 3 നമുക്ക് ഇങ്ങനെ വായിക്കുവാൻ കഴിയുന്നു, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. അവിടെ വെറുതെ പരിച എന്നല്ല പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ചുറ്റും പരിചയായിരിക്കുന്നു എന്ന് പറയുന്നു. സാധാരണ പടയാളികൾ ഉപയോഗിക്കുന്നതായ പരിച എന്ന് പറയുന്നത് ചുറ്റി നിൽക്കുന്നതായ പരിചയമല്ല. എന്നാൽ യഹോവ നമ്മുടെ ജീവിതത്തിൽ പരിചയമായിരിക്കുമ്പോൾ അവൻ നമ്മെ ചുറ്റിലും കാക്കുന്നതായ, ചുറ്റിലും സംരക്ഷണം നൽകുന്നതായ പരിചയമായി നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് അവിടെ ചുറ്റിനും പരിചയമായിരിക്കുന്നത്? 3:6 വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എൻ്റെ ചുറ്റിലും ശത്രുക്കളുണ്ട്. അതെ, ചുറ്റിലും ശത്രുക്കളുള്ളതായ, ചുറ്റിലും ആപത്ത് നിറഞ്ഞതായ ഒരു സാഹചര്യത്തിലാണോ നിങ്ങളായിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സംരക്ഷണത്തിന് നിങ്ങൾ ആവശ്യപ്പെടേണ്ടത് യഹോവ എന്ന പരിചയുടെ സാന്നിധ്യത്തെ അത്രേ. ചുറ്റിലും ശത്രുക്കൾ നിൽക്കുന്നതായ ആ ഭാഗത്തും സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നിറങ്ങും. അതെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പരിചയമായി ഉണ്ട് എങ്കിൽ, ദൈവം നമ്മെ സംരക്ഷിക്കുന്നതായ ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നു എങ്കിൽ തീർച്ചയായും സമാധാനത്തോടെ കിടന്നിറങ്ങുവാൻ നമുക്ക് കഴിയുമല്ലോ. ഈ പരിച നിങ്ങളുടെ ഏവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.